ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കാത്തത് പ്രതിഷേധത്തിന് കാരണമാകുന്നു. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം നൽകിയ റെയിൽവേ മേൽപ്പാലം 5 വർഷമായിട്ടും പൂർത്തിയാക്കാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. 2019 മാർച്ച് 8 നിർമ്മാണം ആരംഭിച്ച റെയിൽവേ മേൽപ്പാലം 2022 ഡിസംബർ 31 പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. പണി പൂർത്തിയാകാത്തതോടെ പ്രദേശത്തെ വ്യാപാര മേഖലയാകെ തകർന്നു. ജനങ്ങളുടെ ദൈനംദിന യാത്ര അതീവ ദുഷ്കരമായി. ഞങ്ങൾ പോവാൻ ഇവിടെ നിന്ന് ഈ വണ്ടികൾ നിർത്തി കഴിഞ്ഞാൽ 50 രൂപ പള്ളു നോക്കി ഇറങ്ങുന്നില്ല. ഓട്ടോയില്ലേ? ഓട്ടോയില്ല. ഇവിടുന്ന് അതുപോലെ 20 രൂപ അത് 40 രൂപ. ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതല്ല, എങ്ങനെ യാത്രയൊക്കെ ഷട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ ഉള്ള പാട്ട് പോലും കാണത്തില്ല. ആ അവസ്ഥയിലാണ് കേവലം 200 മീറ്റർ യാത്ര ചെയ്യാൻ 3 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കുകയാണ് നാട്ടുകാർ. ഇരുമ്പ് ബീമുകൾ തൂണുകളിൽ സ്ഥാപിക്കുന്നതോടെ റെയിൽവേയുടെ ജോലികൾ ഏകദേശം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ച് പാലത്തിന്റെ നിർമ്മാണം വൈകിപ്പിക്കരുതെന്നാണ് ജനങ്ങളുടെ അപേക്ഷ. ഇനി ഒരു അടുത്ത ഇലക്ഷൻ വരെ നോക്കാം, അതുവരെ തട്ടിമുട്ടി അങ്ങ് പോകും. തട്ടിമുട്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, വേറെ കാര്യമൊന്നുമില്ല. ഇതിപ്പോ റെയിൽവേയുടെ ഭാഗത്തെ പണികളൊക്കെ തൂണുകളൊക്കെ പണി തീർന്നിരിക്കുകയാണല്ലോ. തൂണുകളുടെ പണിയെല്ലാം വരുന്നു. ഇനി റോഡ് ഇടണം, ഓട പണിയണം, ഇതിന്റെ മേളിൽ ഷീറ്റ് അടിക്കണം, പിന്നെ അത് ടാറിങ് ചെയ്യണം. എന്റെ മാതിരി പണിയുണ്ട്. ഇനി മാർച്ച് എന്ന് പറയുന്ന ഒരു വർഷം പറയുന്നില്ല, ഇങ്ങനെ പല പല മാർച്ചുകൾ വന്നോണ്ടിരിക്കും. മാർച്ചിന് ഒരുപാട് കിടക്കല്ലേ, ഇങ്ങനെ ഓരോ വർഷം പോകും തോറും മാർച്ച് മാസം വന്നോണ്ടിരിക്കത്തില്ലേ. അപ്പൊ പണി തീരുന്ന മാർച്ചിലാന്ന് പറയും. മാർച്ചിന് പണി തീരുമെന്ന് അവര് പറയുന്നു. അങ്ങനെ ഏത് പണി തീരുന്നുണ്ടോ? ഒരു പണിയും തീരുന്നിട്ടില്ല. ഒരു മാർച്ചിന് ഒരു പണിയും തീരുന്നത്. മാർച്ച്, ഫെബ്രുവരി, ജാനുവരി, ഏപ്രിൽ ഇങ്ങനെ അങ്ങ് പോവും. 412 മീറ്റർ ആണ് മേൽപ്പാലത്തിന്റെ നീളം. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് നിർവഹണ ഏജൻസി. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.